നമസ്കാരം. മാനത്തെ കോള് കാണുമ്പോഴേ ഓടിപ്പിടിച്ച് വീട്ടിനുള്ളിൽ കയറാറാണ് പതിവ്. അത് മഴയെ പേടിച്ചിട്ടല്ല, മറിച്ച് മിന്നലിനെയും ഇടിയെയും ഒക്കെ പേടിച്ചിട്ടാണ്. ആകാശത്തുണ്ടാകുന്ന മിന്നൽ എവിടേക്കാണ് വരിക എന്തൊരു സംശയമാണല്ലേ. ആകാശത്തെ മിന്നലാണല്ലോ ഇടയ്ക്കിടയ്ക്ക് താഴേക്കെത്തി നമ്മളെയെല്ലാം പേടിപ്പിക്കുന്നത്. ഇടയ്ക്ക് മിന്നൽ നിലത്തിറങ്ങി വെട്ടിയെന്നും വരെ പറയാറുണ്ട്. പക്ഷേ അതിന് ഭൂമിയിൽ മിന്നൽ ഉണ്ടാകുമോ? പിന്നെ ഉണ്ടാകാതെ ഭൂമിയിൽ മിന്നൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളവയാണ് അഗ്നിപർവ്വതങ്ങൾ. ഇവ പൊട്ടിത്തെറിക്കും മുൻപ് വൻതോതിൽ ചാരവും മറ്റും വാതകങ്ങളും പുറപ്പെടുവിക്കാറുണ്ട്. ഈ ചാരത്തിൻ്റെ ഭാഗങ്ങളും അന്തരീക്ഷവുമായുള്ള ഘർഷണത്തിലൂടെയാണ് മിന്നലുകൾ ഉണ്ടാകുന്നത്. പക്ഷേ അഗ്നിപർവ്വതങ്ങളിൽ എങ്ങനെയാണ് മിന്നലുകൾ ഉണ്ടാകുന്നത് എന്നതിൻ്റെ കൃത്യമായ ഉത്തരം ഇന്നേ വരെ ഗവേഷകർക്കാർക്കും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെയൊക്കെയാണെങ്കിലും വളരെയധികം ശക്തിയുള്ളതാണ് ഇത്തരം മിന്നലുകൾ. ഇവയുടെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ട് ബഹളക്കാരൻ മിന്നലെന്നും ഭ്രാന്തൻ മിന്നലെന്നുമൊക്കെ വിളിപ്പേരുമുണ്ട്. പക്ഷേ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇത്തരം മിന്നലുകൾ ആകാശത്തേക്ക് പോവുകയാണ് പതിവ്. പൂക്കുറ്റി പൊട്ടിത്തെറിക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് അഗ്നിപർവ്വതങ്ങൾ മിന്നൽ പുറത്തുവിടുന്നത് ഭയപ്പെടുത്തുന്ന കാഴ്ചയുമാണ്. ചിലപ്പോൾ വശങ്ങളിലേക്കും പുളഞ്ഞിറങ്ങിപ്പോകും. അത്തരത്തിലൊരു കാഴ്ച ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയത് ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഗ്വാട്ടിമാലയിൽ നിന്ന് സെർജിയോ മോണ്ടഫർ എന്ന ഫോട്ടോഗ്രാഫറാണ് ചിത്രം പകർത്തിയത്. ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം വന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ആകാശത്ത് വിരിയുന്ന വിസ്മയങ്ങൾ പകർത്തുന്ന ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ് സെർജിയോ. ഗ്വാട്ടിമാലയിലെ ആൻഡ്യുഗയിലുള്ള പ്രശസ്തമായ അഗ്നിപർവ്വതമാണ് വോൾക്കാനോ ഡി അഗ്വ. വെള്ളത്താലുള്ള അഗ്നിപർവ്വതം എന്നാണ് അർത്ഥം. വെള്ളവും അഗ്നിയും തമ്മിൽ ഒരു ചേർച്ചയുമില്ലല്ലേ. എന്നാൽ ചേർച്ചയുണ്ട്, അതിന് പിന്നിലൊരു കഥയുമുണ്ട്. ഇന്ന് സജീവ പർവ്വത വിഭാഗത്തിൽപ്പെട്ടതാണ് വോൾക്കാനോ ഡി അഗ്വ. ഫ്യൂഗോ എന്നും അക്കാറ്റിനാർഗോ എന്നും പേരുള്ള ഇരട്ട അഗ്നിപർവ്വതങ്ങളുള്ള എതിർവശത്താണ് ഇതിൻ്റെ സ്ഥാനം. ആൻഡിഗോയിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണങ്ങളിലൊന്നാണിത്. സജീവമാണെങ്കിലും ഇന്നേ വരെ ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ടില്ല. പക്ഷേ 1541 ഇതിൽ നിന്നും വൻതോതിൽ ചെളിവെള്ളം പുറത്തേക്ക് കുത്തിയൊലിച്ചെത്തി. അങ്ങനെ സമീപത്തെ ഒരു നഗരം തന്നെ ഇല്ലാതെയായി. സ്പാനിഷുകാരായിരുന്നു അന്ന് ആൻഡിഗ്വ ഭരിച്ചിരുന്നത്. ചെളിവെള്ളത്തിൽ തകർന്നത് അവരുടെ അന്നത്തെ തലസ്ഥാന നഗരം കൂടിയായിരുന്നു. അതിനുശേഷം പുതിയൊരിടത്തേക്ക് തലസ്ഥാനം മാറ്റുകയും ചെയ്തു. വോൾക്കാനോ ഡി അഗ്വയുടെ മുകളിൽ ഇപ്പോഴും ലാവ കെട്ടിക്കിടപ്പുണ്ട്. ചാരവും പുകയും പുറത്തേക്ക് വരുന്ന പതിവുമുണ്ട്. പക്ഷേ ഇതൊന്നും പകർത്താനല്ല സെർജിയോ പർവ്വതത്തിലേക്ക് പോയത്. പർവ്വതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നക്ഷത്രം നിറഞ്ഞ ആകാശം പകർത്താനായിരുന്നു യാത്ര. അന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. എന്നാൽ സെർജിയോ ക്യാമറയും എടുത്ത് എത്തിയപ്പോൾ കണ്ട കാഴ്ച മഴക്കാറ് നിറഞ്ഞ ആകാശവും ഒപ്പം കൊടുങ്കാറ്റും. ചിത്രം പകർത്താൻ ആയിരക്കണക്കിന് അടി മുകളിലേക്കാണ് എത്തിയത്. അതിനാൽ തന്നെ മഴയും കൊടുങ്കാറ്റും കണ്ടാൽ ആരുടെ മനസ്സാണ് ഒന്ന് കരയുക? പക്ഷേ കുറച്ചു നേരം കാത്തിരിക്കാൻ തന്നെ സെർജിയോ തീരുമാനിച്ചു. അങ്ങനെ ക്യാമറയും സെറ്റ് ചെയ്തിരുന്നപ്പോൾ പതിയെ മഴ മാറി. കൊടുങ്കാറ്റും പിന്നാലെ മാറിയെങ്കിലും ആകാശം തെളിഞ്ഞില്ല. അപ്പോഴായിരുന്നു വോൾക്കാനോ ഡി അഗ്വയുടെ മുകളിൽ നിന്നും മിന്നൽ പിണരുകൾ ആകാശത്തേക്ക് പുളഞ്ഞു കയറിയത്. ഇതിൻ്റെ വീഡിയോയും ഫോട്ടോയും സെർജിയോ പകർത്തി. അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയെന്നായിരുന്നു വാന നിരീക്ഷകരും അഗ്നിപർവ്വത ഗവേഷകരുമെല്ലാം ഇതിനെ വിശേഷിപ്പിച്ചത്. കാരണം അഗ്വ അഗ്നിപർവ്വതത്തിൽ നിന്ന് അപൂർവമായ മിന്നലുകൾ തന്നെ രൂപപ്പെടാറുള്ളൂ. പക്ഷേ 3.5 മാസത്തോളം ഈ വീഡിയോയും അഗ്നിപർവ്വതത്തെയും നല്ല രീതിയിൽ നിരീക്ഷിച്ചു. എന്നാൽ ഇപ്പോഴും ഒന്നും പിടികിട്ടിയിട്ടില്ല. എവിടെയാണ് ഈ മിന്നലിൻ്റെ ഉറവിടമെന്നും എങ്ങനെയാണ് ഈ മിന്നലുകൾ ഇങ്ങനെ രൂപപ്പെടുന്നതെന്നും. വെബ് ഡെസ്ക്, തത്വമയി.